ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു ശേഷിപ്പ്, കർത്താവിനെ സേവിക്കുന്നവരായി, സ്നേഹിക്കുന്നവരായി, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവരായി കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്നുണ്ട്. സ്തോത്രം. ലോകം കൊട്ടിഘോഷിക്കുന്നത് പോലെ എല്ലാവരും അങ്ങ് അധപതനത്തിലല്ല, എല്ലാവരും പിന്മാറ്റത്തിലല്ല. എവിടെയും ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ട്. അങ്ങനെ ഒരു കൂട്ടമായി ദോഹ പട്ടണത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മുടെ ദൈവം നമുക്ക് എത്ര നല്ലവൻ. പ്രൈസ് ദ ലോർഡ്. തിരുമേശിയുണ്ട്, കർത്താവിൻ്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് അധിക വാക്കുകൾ പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. അവസരം പോലെ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പ്രസ്താവിച്ചു കൊള്ളാം. 91 സങ്കീർത്തനമാണ് ഇന്ന് പകൽ നമുക്ക് വായിക്കുവാൻ ദൈവം കൃപ ചെയ്തത്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാ ദൈവമക്കൾക്കും ഈ സങ്കീർത്തനത്തിൻ്റെ എല്ലാ വാക്യങ്ങളും മനഃപ്പാഠമാണ്. ഒരുപക്ഷെ പറഞ്ഞു വരുമ്പോൾ വാക്യങ്ങളുടെ ഓർഡർ ഒന്ന് തെറ്റിയെന്നിരിക്കും ചിലർക്ക്, എല്ലാവർക്കും അല്ല. അത്രയേ ഉള്ളൂ, ബാക്കി എല്ലാ വാക്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിത. എനിക്ക് തോന്നുന്നു ഈ പന്തക്കോസുകാരായ ദൈവമക്കളെക്കാൾ കൂടുതൽ സമുദായസ്ഥരായ ആളുകൾക്ക് ഈ 91 സങ്കീർത്തനം ഭയങ്കര പ്രിയങ്കര. കാരണം അവരൊക്കെ എവിടെയെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പും എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിന് മുമ്പും ഒക്കെ വളരെ അത്യാവശ്യമായി അവർ വായിക്കാൻ ആഗ്രഹിക്കുന്ന, വായിക്കുന്ന അല്ലെ വായിച്ച് ആശംസിക്കുന്ന ഒക്കെ ഒരു സങ്കീർത്തനമാണ് ഈ 91 സങ്കീർത്തനവും അതുപോലെ 121 സങ്കീർത്തനവും. കാരണം സുരക്ഷിതത്വം എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന സന്ദേശമെന്ന് പറയുന്നത്. നമുക്കറിയാം, വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് ഇൻസെക്യൂരിറ്റി അല്ലേ? കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഡു യു ഹാവ് എനി ഇൻസെക്യൂരിറ്റി ഫീലിംഗ്? നോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അവരിപ്പം മാതാപിതാക്കളുടെ ചിറകിൻ്റെ കീഴിൽ വളരെ സുരക്ഷിതരാണ്. എന്നാൽ ലോകത്തിൽ പൊതുവെ എടുത്താൽ നമ്മൾ എവിടെ പോയാലും ഒരു അരക്ഷിതാവസ്ഥ, ഒരു സുരക്ഷിതത്വമില്ലായ്മ മനുഷ്യൻ്റെ മനസ്സിനെ വളരെ മഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. ഇന്നത്തെ പോലെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ലാതെ ഇരുന്ന കാലത്ത് പോലും മനുഷ്യനില്ലാതെ ഇരുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആളുകളെ ഭരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ നടുവിലും സുരക്ഷിതത്വ ബോധം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് മറ്റാരുമല്ല, ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന തൻ്റെ മക്കളാണ്. പണ്ടൊരിക്കലും ഞാനൊരു കഥ ഇങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വലിയ കാറ്റടിക്കുകയാണ്, ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പില് ഒരു പക്ഷി ഇങ്ങനെ ഇരിക്കുന്നു, ആ കാറ്റിൽ ഇങ്ങനെ ആടി ഉലയുകയാണ് ആ പക്ഷി. അപ്പോൾ ഭാവനയിൽ ആ കഥ പറയുന്നത് ആ പക്ഷിയോട് ചോദിക്കുകയാണ്, ഈ വലിയ കാറ്റടിച്ച് നീ ഇരിക്കുന്ന കൊമ്പ് ഒരുപക്ഷെ ഒടിഞ്ഞു വീഴുവാൻ സാധ്യതയുണ്ടെങ്കിൽ നീ എന്താണ്, ഒട്ടും കൂസലില്ലാതെ ഈ കൊമ്പിലിരുന്ന് ഇപ്പോഴും നിനക്ക് പാടുവാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പക്ഷിക്ക് പറയുവാനുള്ളത്, ഈ കൊമ്പൊടിയുന്നത് വരെ ഞാൻ ഈ ആടിയുലയുന്ന കൊമ്പിലിരിക്കും, അല്ല ഈ വലിയ കാറ്റിൽ ഈ കൊമ്പൊടിഞ്ഞു വീണാൽ ഞാൻ ആ കൊമ്പിനോടുകൂടെ താഴേക്ക് പോകുകയല്ല, ഞാൻ എൻ്റെ ചിറകുകൊണ്ട് അനന്ത വിഹായുസിലേക്ക് പറന്നുയരുവാനായിട്ടിടയായിത്തീരും. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇരിക്കുന്ന കൊമ്പുകളൊക്കെ ഒടിയുന്നതല്ലാത്തത് കൊണ്ടല്ല, സ്ഥാനഭ്രംശം വരാത്തത് കൊണ്ടല്ല, നഷ്ടം സംഭവിക്കാത്തത് കൊണ്ടല്ല, അതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മെ വലിയൊരു സുരക്ഷിതത്വ ബോധത്തിൽ പിടിച്ചു നിർത്തുന്ന കാര്യമെന്ന് പറയുന്നത് ഇരിക്കുന്ന കൊമ്പൊടിയുന്ന സമയത്തും നമുക്ക് പറന്നുയരാമെന്നുള്ള ഒരു വലിയ പ്രത്യാശ നമ്മുടെ അകത്തളത്തിൽ നിറയുന്നത് കൊണ്ടാണ് ദൈവമക്കളെ, ആ പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ഇന്ന് പകൽ ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഞാൻ പ്രാരംഭത്തിൽ തന്നെ അത് പറഞ്ഞത് കൊണ്ട് ആ പ്രത്യാശ മാത്രമല്ല,
ഇവിടെ ആയിരിക്കുമ്പോഴും നമുക്ക് സുരക്ഷിതത്വ ബോധമുണ്ട്. ഈ 91-ാം സങ്കീർത്തനം അതിൻ്റെ പരിഭാഷയിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ അരമായിക് ട്രാൻസ്ലേഷൻ ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്, അതിനെ ടാർഗം എന്നാ പറയുന്ന ടാർഗം, സിറിയക് ട്രാൻസ്ലേഷൻ, 1-ാം നൂറ്റാണ്ട് ഒക്കെ വന്ന സമയത്ത് എബ്രായ ഭാഷ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാധനയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിട്ട് മാറി. അവിടെ സംസാര ഭാഷ അരാമ്യ ഭാഷയായി. അതുകൊണ്ട് കർത്താവും പല വാക്കുകളും അരാമ്യ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അരാമ്യ പരിഭാഷയിൽ ഈ 91-ാം സങ്കീർത്തനത്തെ പ്രത്യേക നോട്ടുകളോടുകൂടെയാണ് എഴുതി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ 91-ാം സങ്കീർത്തനം ദാവീദും ശലോമോനും ദൈവവും ചേർന്നുള്ള ഒരു ഡയലോഗായിട്ടാണ്. Children, you understand a dialogue between David, Solomon, and then the Lord Jehovah. ഈ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, ദാവീദ് ഈ ഡയലോഗിൽ ആദ്യം പറയുന്ന വാക്യമായിട്ടാണ് ഈ സങ്കീർത്തനം സംബന്ധിച്ച് കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. ആ വാക്യം നമുക്കറിയാം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പൊ നമ്മൾ ഈ 1-ഉം 2-ഉം വാക്യങ്ങൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അതൊരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ വാക്യത്തിൽ ഒരു കംപ്ലീറ്റ് സെൻസ് നമുക്ക് മലയാളത്തിൽ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മൾ ഇംഗ്ലീഷിലും മറ്റു ഭാഷയിലും ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ വാക്യത്തിൽ തന്നെ ഒരു കംപ്ലീറ്റ് സെൻസ് ഉണ്ട്. ഇറ്റ് കംപ്ലീറ്റ്സ് ദെയർ വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ, എനിക്ക് കണ്ടുപിടിക്കുന്നില്ല, ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു കണ്ടിന്യൂറ്റി ആണ് നമുക്ക് തോന്നുന്നത്. ശ്രദ്ധി, ഹീ ദാറ്റ് ഡ്വെൽസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഷാൾ അബൈഡ് അണ്ടർ ദ ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി. അപ്പോൾ ഈ വാക്യം, ആദ്യത്തെ വാചകം, വാക്യം ദാവീദ് പറയുകയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും. ദാറ്റ് ഈസ് ദ സെൻസ്. അല്പം വ്യത്യസ്തമാണ് അതിന്റെ അർത്ഥം. താൻ പറയുന്നത് അത്യുന്നതന്റെ മറവിൽ എന്നുള്ളത് സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ എന്ന അത്യുന്നതനായവന്റെ രഹസ്യ സങ്കേതത്തിൽ പാർക്കുന്നവൻ, അവൻ എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ സർവശക്തനായവന്റെ ചിറകിന്റെ മറവിലായിരിക്കും എന്നാണ് ആരംഭ വാചകം പറയുന്നത്. പഴയ നിയമ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദ സീക്രട്ട് പ്ലേസ് ദേ കൺസിഡർ ഇറ്റ് ആസ് ദ ഹോളി ഓഫ് ഹോളീസ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃപയാൽ പഴയ നിയമ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം അടുത്തു ചെല്ലുവാൻ അനുവാദമുണ്ടായിരുന്ന ആ സ്ഥാനത്തേക്ക് പ്രവേശനം ലഭിച്ചു. എന്നിട്ട് ഈ വാചകം ദാവീദ് പറയുമ്പോൾ ശലോമോൻ അതിൻ്റെ പ്രതികാരമായിട്ട്, അല്ലെങ്കിൽ അതിന് റെസ്പോൺസ് ആയിട്ട് പറയുന്നതാണ് 2-ാമത്തെ വാക്യം എന്നാണ് ടാർഗം പറയുന്നത്. ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മലയാളത്തിൽ, നമ്മൾ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് നമ്മൾ വിചാരിക്കുക. ഈ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആള് തന്നെയാണ് 2-ാമത്തെ വാക്യം തോന്നുന്നു. എന്നാൽ അടുത്തത് ഐ വിൽ സേ ഓഫ് ദ ലോർഡ് ഹി ഈസ് മൈ റെഫ്യൂജ് ആൻഡ് മൈ ഫോർട്രസ് മൈ ഗാഡ് ഇൻ ഹിം വിൽ ഐ ട്രസ്റ്റ്. അപ്പോൾ ടാർഗം പറയുന്നതനുസരിച്ച് ദാവീദ് 1-ാമത്തെ വാക്യം പറയുമ്പോൾ ശലോമോൻ 2-ാമത്തെ വാക്യം അവൻ പറയുകയാണ്, ഞാൻ
ദൈവത്തെ കുറിച്ച് പറയും. എന്തു പറയും? അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. ദാവീദ് എന്ത് പ്രസ്താവന നടത്തിയോ അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് തന്റെ മകൻ പറയുകയാണ്, അതെ, ഈ ദൈവം അവൻ എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമാണ്. സ്തോത്രം. ഒരപ്പൻ അനുഭവിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് പ്രതികാരമായി പറയുവാൻ ദൈവം ഒരുക്കുന്ന തലമുറകൾക്കായി ഇന്ന് പകൽ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. മാതാപിതാക്കളെ, നാം ദൈവത്തെ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ചിട്ട് നാം അനുഭവത്തിൽ നിന്ന് പറയുന്ന വാക്കുകളെ മുറുകെ പിടിക്കുവാൻ, അതിനോട് പ്രതികരിക്കുവാൻ ദൈവം നമ്മുടെ തലമുറകളെ ഈ നാളുകളിൽ എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വാസമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അനേക സ്ഥലങ്ങളിലും തലമുറയെ കുറിച്ചുള്ള പ്രതീക്ഷയും പ്രത്യാശയും പലർക്കും അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. എന്നാൽ ഞാൻ കടന്നുപോയ അനേക സ്ഥലങ്ങളിലും ഞാൻ വളരെ ജനത്തെ ധൈര്യപ്പെടുത്തേണ്ടതിന് വേണ്ടി പറഞ്ഞു, ഡു നോട്ട് ഗീവ് അപ്പ്. ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്. വി ഹാവ് എ ഹോപ്പ് ഫോർ അവർ ചിൽഡ്രൻ ഇഫ് വി സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്. നമ്മൾ ദൈവത്തിന് വേണ്ടി നിലനിന്നാൽ നിശ്ചയം നമുക്ക് പിന്നാലെ നാം നിന്ന സ്ഥാനത്ത് അല്ല അതിലുപരിയായിട്ട് നമ്മുടെ തലമുറകളെ നിർത്തുമെന്ന് ഇന്ന് പകൽ വിശ്വാസമുള്ള എത്ര ദൈവമക്കളുണ്ട്. മാതാപിതാക്കൾ അത് വിശ്വസിക്കും. ഞാൻ ഇന്ന് രാവിലെയും ദൈവോചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ വളരെ നന്ദിയോടെ എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്തു. കാരണം ദീർഘ വർഷങ്ങൾക്ക് മുൻപ് പുകഴ്ചയായിട്ടുള്ള ദൈവനാമത്തിന് മഹത്വമായിട്ട് പറയുക, വളരെ വർഷങ്ങൾക്ക് മുൻപ് പല ദൈവദാസന്മാർ എന്നോട് പറഞ്ഞു, നിന്റെ അപ്പൻ നിൽക്കാത്ത പലയിടത്തും നിന്നെ ഞാൻ കൊണ്ടു നിർത്തുമെന്ന് പറഞ്ഞു. I could not believe it. അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ ചെയർമാൻ ഓഫ് ദി ജനറൽ ബോഡി. അവിടെ വരെ എൻ്റെ അപ്പൻ നിന്നു. അങ്ങനെയുള്ള സ്ഥാനത്താണ് ദൈവാലോചന പറയുന്നത്, നിന്റെ അപ്പൻ നിൽക്കാത്തടത്ത് നിന്നെ നിർത്തുവെന്ന്. I could not believe it. നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാൻ പറയാം, നിങ്ങളുടെ സന്തതികളോട് തമ്പുരാൻ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം അത് നിറവേറ്റും നിശ്ചയം. ഒരുപക്ഷെ ആലോചനകളുടെ മുമ്പിൽ ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്ന എൻ്റെ പിതാവാണ്. Let's come back. ശലോമോൻ ആ വാക്യത്തോട് പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ടാർഗത്തിന്റെ നോട്ട് പറയുന്നത് 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശലോമോന് അനുഗ്രഹമായിട്ട് ദാവീദ് തുറന്ന് പറയുന്ന വാക്കുകളാണ്. അവൻ നിന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്യം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന മകനോട് അപ്പം പറയുക, അവൻ നിന്നെ. എന്നിട്ട് ആ പ്രോമിസസ് ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കണം. സി, പല ആളുകൾ ഈ സങ്കീർത്തന ചുമ്മാ അങ്ങ് വായിച്ചു വെച്ച് ഇത് നമുക്ക് എന്ന് പറഞ്ഞങ്ങ് നടക്കുക, പക്ഷെ അങ്ങനല്ല. 1-ഉം 2-ഉം വാക്യങ്ങൾ ആര് ജീവിതത്തിൽ പ്രായോഗികമായി അനുഭവമായി ഏറ്റെടുത്ത് അതിനനുസരിച്ച് ജീവിക്കുവോ അവർക്ക് വേണ്ടിയുള്ളതാണ് ബാക്കിയുള്ള വാക്യങ്ങൾ. Make it sure that the first and second verses are your experience, then the rest will follow you. 13 വരെയുള്ള വാക്യങ്ങൾ ദാവീദ്
ശലോമോൻ അനുഗ്രഹമായിട്ട് പറയുമ്പോൾ വേദപണ്ഡിതന്മാർ കുറിപ്പെഴുതിയിരിക്കുന്നത് ദാവീദ് പറഞ്ഞ 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ അടിവരയിട്ടുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുന്ന വാക്കുകളാണ് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 3 നിലയിലാണ് ഈ സങ്കീർത്തനത്തിന്റെ തിരിവ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനൊരു ഒരു ചിന്ത നിങ്ങൾക്ക് അങ്ങ് ഇട്ടു തരികയാണ്, കൂടുതൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊള്ളുക. ദാവീദ് ഒരു ചിന്തയുടെ തുടക്കമിടുന്നു, ശലോമോൻ അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നു. ആ പ്രതികരണത്തിന് മറുപ്രതികരണമായി തനിക്കുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ദാവീദ് പറഞ്ഞു കൊടുക്കുകയാണ്. ദാവീദ് അതരം തുറന്ന് എന്തു പറഞ്ഞു, അതിനെ തമ്പുരാൻ ഉറപ്പിക്കുകയാണ് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഈ പകലെന്നെ കേൾക്കുന്ന ദൈവവേദലേ, നീ അഭിഷക്തനായിട്ട് അഭിഷക്തയായിട്ടുണ്ടല്ലോ. നീ അധികാരത്തോടെ പറയുന്ന ഒരു വാക്കിനെ, ഒരു വാചകത്തെ തമ്പുരാൻ അടിവരയിടുമെന്ന്, സ്തോത്രം, തമ്പുരാൻ അതിനെ കൺഫേം ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം നീ ഉറച്ചു വിശ്വസിക്കണം. യെസ്, ദൈവം അത് ചെയ്യുന്ന ദൈവം. ഒരഭിഷക്തൻ ദൈവം തനിക്ക് കൊടുത്ത അധികാരത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ തമ്പുരാൻ ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ദൈവമല്ല. അത് ഏത് വലിയ വിഷയമായാലും ഇന്ന് പകൽ ദൈവം മക്കൾ അത് വിശ്വസിക്കണം. കാര്യം വലിയ കാര്യത്തിന് മുമ്പിൽ നമ്മൾ അത് കാണുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനായ യോശുവ യുദ്ധം ചെയ്ത് ശത്രുക്കളെ സംഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂര്യാസ്തമനമെത്തി. എന്നാ ചെയ്യാനാ, ബാക്കി നാളെ ആകട്ടെ എന്ന് വെച്ചേച്ച് പോകാൻ താൻ തയ്യാറായില്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ സാധാരണ നിലയിൽ ഇനിയും ബാക്കി നാളെ ആകട്ടെ എന്ന് വെച്ചേനെ. അഭിഷക്തൻ അതിന് തയ്യാറാകാതെ ആകാശത്തേക്കൊന്ന് നോക്കിയിട്ട്, സൂര്യ നീ ഗിബയോണിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കാൻ പറഞ്ഞു. നമുക്കറിയാവുന്ന സത്യ ഇത് വിളിച്ചു പറയുന്നത് ഇന്നത്തെ തിയോളജിയന്മാര് വല്ലതും കേൾക്കാങ്കി ഇവനെ ഊളമ്പാറെ കൊണ്ടുപോകണമെന്ന് പറയും. കാര്യം വിവരം കേട്ടവൻ സൂര്യനാന്നോ കറങ്ങുന്ന ഭൂമിയല്ലയോ എന്ന് പറയും. കാര്യം പുള്ളി അങ്ങനെ വിവരക്കേടല്ലയോ പറഞ്ഞേ, സൂര്യ അവിടെ നിൽക്കാൻ പറഞ്ഞു, പുള്ളി അവിടെ നിൽക്കുമല്ലേ. പിന്നെ എന്നാ പ്രത്യേകിച്ച് അതിനകത്ത് ഇന്നത്തെ തിയോളജിയന്മാര് പറയും. പക്ഷേ പറഞ്ഞത് പരിജ്ഞാനക്കുറവാണ് നമുക്ക് തോന്നിയാലും, അഭിഷക്തനാണോ പറഞ്ഞത് അതിന്റെ അപ്പുറത്ത് ചെയ്യേണ്ടത് തമ്പുരാൻ ചെയ്യുമെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ അറിയണം. തമ്പുരാൻ ഉടനെ സൂര്യനെ ഒന്നും ചെയ്യാൻ പോയില്ല, ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഭൂമിയെ പിടിച്ച് അവിടെ നിർത്തി. ഇന്ന് ശാസ്ത്രലോകം സമ്മതിക്കുന്നുണ്ട്, ലക്ഷോപലക്ഷം വർഷമായി കറങ്ങുന്ന ഈ ഭൂമിയുടെ കറക്കത്തിൽ എവിടെയോ ഒരു ബ്രേക്ക് വന്നെന്ന് ശാസ്ത്രലോകം ഇന്ന് കൈമലർത്തി സമ്മതിച്ചിട്ടുണ്ട്. അതെപ്പോഴാ സംഭവിച്ചതെന്ന് അറിയാമോ? അഭിഷക്തൻ തന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ ആകാശത്തോട് കൽപ്പിക്കുവാൻ തയ്യാറായപ്പോൾ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ, വിഷയത്തിന്റെ മുമ്പിൽ, ഭാരത്തിന്റെ മുമ്പിലൊക്കെ നിനക്ക് ദൈവം തന്നിട്ടുള്ള അധികാരത്തെ നീ പ്രപഞ്ച ശക്തിയോട് കൽപ്പിക്കുന്ന സമയത്തും തമ്പുരാൻ അതിന്റെ മേൽ പ്രവർത്തിക്കുന്നവനാണെന്ന് ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം. ആഹാബിന്റെ മുമ്പിൽ ആലോചനയുമായി നിൽക്കുന്ന ഏലിയാവ് എന്റെ ദൈവം പറഞ്ഞിട്ടെന്നൊന്നും അല്ല പറയുന്നത്, താൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്നാ. What an authority! ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. Let's all take up that authority and the anointing that is there for us. ഏറ്റെടുക്കണം ദൈവ മക്കളെ, ഏറ്റെടുക്കണം. Yes, it is possible. നമുക്കത് സാധ്യമാണ്. നമ്മൾ അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായും നമുക്കത് സാധ്യമാണ്. ഈ ദിവസങ്ങളിൽ അതിനായി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? ഞാൻ ഈ സങ്കീർത്തനത്തിന്റെ അധിക വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ആ സങ്കീർത്തനത്തിന്റെ ആ ഡിവിഷൻ മനസ്സിലായല്ലോ. ഇത്രമാത്രം നമുക്ക് സുരക്ഷിതത്വത്തിന്റെ ഉറപ്പ്, ആത്മീക മണ്ഡലത്തിലേതായാലും അക്ഷരിക മണ്ഡലത്തിലേതായാലും
പകലുള്ളതോ രാത്രിയിലുള്ളതോ, നമുക്കെതിരായി വരുന്ന ഏതൊരു ആയുധത്തിൻ്റെ മുമ്പിലും നമുക്ക് മുറുകെ പിടിക്കുവാൻ ദൈവത്തിൻ്റെ വചനമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ്റെ മറവിൽ ശരണം പ്രാപിക്കുന്നുവെന്ന. സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നത് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. Children, the name of the Lord is a strong tower. The righteous run into it and they are safe. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്നുള്ളതിനേക്കാൾ അവൻ അവിടെ സുരക്ഷിതനായിരിക്കുന്നു. Run into it. The name of the Lord is a strong tower for us. ഇന്ന് പകൽക്കാലം നമുക്ക് അത് ഉറപ്പിക്കാം. നമ്മുടെ ദൈവത്തിന്റെ നാമം നമുക്ക് ബലമുള്ള ഗോപുരമായി ഇന്ന് പകലിലുമുണ്ട്. പ്രൈസ് ഗോഡ്. പകലിലെയോ രാത്രിയിലെയോ ഭയമാകട്ടെ അസ്ത്രമാകട്ടെ, നമ്മുടെ വശത്തും വലത്തുവശത്തും ആയിരത്തെയും പതിനായിരത്തെയും വീഴ്ത്തുന്ന ശക്തികളാകട്ടെ. The promises, vaagdattam, അത് നിന്നോട് അടുത്തു വരികയില്ല, അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, പക്ഷേ അത് നിന്നോട് അടുത്തു വരികയില്ല. ദാവീദ് തന്റെ മകൻ അനുഗ്രഹമായി വാക്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ സ്വർഗം അതിനെ മുദ്ര ചെയ്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതെന്നറിയാം. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. പറ്റിയിരിക്കാമോ? അവന്റെ നാമത്തെ അറിയേണ്ടതുപോലെ അറിയാമോ? സങ്കീർത്തനം സഭായോഗത്തിന് പതിവായി വായിക്കുന്ന ഒരു പരിപാടിയായിട്ടല്ല ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത്. ഇവിടെ കടന്നു വന്ന ദൈവമക്കളുടെ വാഗ്ദത്തമായി അവകാശമായി ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്ന വാക്കുകളാണിത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.